ഹായ്, ഞാൻ കാവ്യ. ഞാൻ ഒരു ബികോം ഗ്രാജുവേറ്റ് ആണ്. ഞാൻ മാരിവാനസ് കോളേജിലാണ് പഠിച്ചത്. ഞാനിപ്പോൾ കറൻ്റ്ലി CMA എന്ന് പറഞ്ഞൊരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുകയാണ്. ട്രിവാൻഡ്രത്താണ് എൻ്റെ വീട്. ഞാൻ ബേസിക്കലി ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഞാനൊരു 9th വരെ ഞാൻ തിരുപ്പൂരായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു. പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്, ട്രിവാൻഡ്രത്ത്. എൻ്റെ അച്ഛൻ്റെ പേര് ഗണേഷ്. അച്ഛൻ ഇവിടെ മുത്തൂർ ഫിൻകോർപ്പിൽ വർക്ക് ചെയ്യുന്നു. അമ്മേൻ്റെ പേര് ശ്രീജ. അമ്മ ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാനൊരു ഒറ്റ മോളാണ്. ചിലപ്പോൾ പെൺകുട്ടിയിൽ വന്ദന എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വന്ദന ഒരു 10th പഠിക്കുന്ന സ്കൂൾ കുട്ടിയാണ്. വന്ദന ഒരു അമ്മയില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വന്ദനയ്ക്ക് അങ്ങനെ കുറേ പേരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അങ്ങനെയൊന്നുമില്ല. ആകെ കുറച്ച് പേരായിട്ട് വന്ദന മിംഗിൾ ചെയ്യാറുള്ളൂ. അച്ഛനും ഫ്രണ്ടും അങ്കിളും ആണ് വന്ദനേൻ്റെ ബെസ്റ്റ് ആൾക്കാർ. അവരായിട്ട് മാത്രമേ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. വന്ദന ഒരു ഇന്നസെൻറ്റ്, ചാമിങ്, ഒരു അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ഞാൻ ആദ്യമായിട്ട് ടെലിവിഷനിലോട്ട് വരുന്നത് ഒരു റിയാലിറ്റി ഷോ കൂടെയാണ്, മൻസ് ഡാൻസ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്നാണ് ഞാൻ പ്രസാദ് അങ്കിളിനെ പരിചയപ്പെടുന്നത്, ഇതിൻ്റെ ഡയറക്ടർ പ്രസാദ് എന്ന് പറഞ്ഞാൽ. അപ്പം അങ്കിൾ എന്ത് ഉണ്ടെങ്കിലും, എന്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കുറേ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൂവി വന്നപ്പം വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഓഡീഷൻ വെക്കുന്നുണ്ട്, വന്ന് അറ്റൻഡ് ചെയ്യണം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. പിന്നെ അതിൽ സെലക്ഷൻ കിട്ടിയിട്ടാണ് ഈ മൂവിയിലോട്ട് വരുന്നത്. ആദ്യത്തെ മൂവി ആയതുകൊണ്ട് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ക്രൂ ഒക്കെ ഭയങ്കര നോർമൽ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രസാദങ്ങളെ അറിയുന്നതുകൊണ്ട് വലുതായിട്ട് അത്രയും ടെൻഷൻ കുറവായിരുന്നു. പിന്നെ ഇതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടറായിട്ട് സിമിലാരിറ്റീസ് കുറേ ഉണ്ട്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഹാർഡായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ലൊക്കേഷൻ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. മിക്കപ്പോഴും എനിക്കാണ് ചീത്തയക്കാറ്, കാരണം ക്യാരക്ടർ വിട്ടുപോയി അങ്ങനെയൊക്കെ പറയും ചില സമയത്ത്. കാരണം ഞാൻ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും, ചിലപ്പോൾ കരയേണ്ട സീനായിരിക്കും, ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. അത് ആക്ച്വലി ക്രൂ എന്നെ കളിയാക്കിയിട്ടാണ്, സ്റ്റിൽ എനിക്ക് വഴക്കിട്ടാറൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കുറേ കുറച്ച് സെൻറ്റിമെൻ്റലായിട്ടുള്ള കുറേ സീൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ആക്ച്വലി കുറച്ച് എനിക്ക് തന്നെ കുറച്ച് അത് കഴിഞ്ഞിട്ട് അതിന്ന് വന്നപ്പം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് എക്സ്പീരിയൻസൊക്കെ. സിനിമ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ നമ്മുടെ ഫേസ് കാണുകയെന്ന് പറയുമ്പം അത് ഒരു വേറെ ലെവലാണ്. അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റുമാണ്. അതേസമയം അയ്യോ, നമ്മളെങ്ങനെ ചെയ്തിരിക്കും, നമ്മളെങ്ങനെയാണ് കാണുന്നത്, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഏത് ഫസ്റ്റ് മൂവി ചെയ്യുന്ന ആൾക്കാർക്കുള്ള അതേ എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കുറേ പേർക്ക് ഇത് പേടിയായിരുന്നു, ഇതെങ്ങനെ എൻഡ് ചെയ്യും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിവ്യൂസ്. പക്ഷെ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കാരണം ഒരു സോഷ്യൽ റെലവൻസ് ഉള്ള മൂവിയാണ്, അപ്പോൾ ആ റീച്ച് എന്തായാലും കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഞാൻ നന്നായിട്ട് ഇറങ്ങിത്തല്ല ഈ ദിവസം. ക്ലാസിക്കൽ ഡാൻസർ ഞാനൊരു ക്ലാസ് ബേസിക്കലി ക്ലാസിക്കൽ ഡാൻസറാണ്. ഞാൻ 3 വയസ്സ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ കുറേ ഞാൻ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഫോക്ക് എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മോഹിനിയാട്ടത്തിലാണ്. അപ്പം അങ്ങനെ കോമ്പറ്റീഷനൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നാഷണൽസ് വരെ പോകാൻ പറ്റി, വിൻ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് എൻ്റെ ഡാൻസ് ആയിട്ടുള്ള ജേർണി പോകുന്നത്. ടെലിവിഷൻ ഷോസും ഞാൻ 8th തൊട്ട് ഞാൻ 8th വരെ ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. 8th തൊട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നത്. പിന്നെ അങ്ങനെയാണ് ടെലിവിഷനൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് കുറേ ടെലിവിഷൻ ഷോസ് ചെയ്തു, അതേപോലെ തന്നെ സ്റ്റേജ് ഷോ ഇഷ്ടംപോലെ ചെയ്തു. അപ്പം ഞാൻ ജനിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ്. അപ്പം അവിടെ ആയിരുന്നപ്പം ജസ്റ്റ് സ്റ്റഡീസ്, ഡാൻസ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ടെലിവിഷനിലോട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തമിഴ്നാടാണ് കൂടുതൽ ഇഷ്ടം. അപ്പം എനിക്ക് തമിഴ് ഇഷ്ടമാണ്, നന്നായിട്ട് സംസാരിക്കാറേ. ഇപ്പോൾ കുറച്ച് കുറച്ച് മറന്നു പോകുന്നു. സിനിമ കഴിഞ്ഞിട്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു. ആക്ച്വലി ആ മെസ്സേജ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ആ ഒരു സോഷ്യൽ മെസ്സേജ് എല്ലാവർക്കും റീച്ച് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ക്യാരക്ടർ കണ്ടിട്ട് കുറേ പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ പേരങ്ങനെ കുറച്ച് ഇമോഷണലൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് നല്ല റിവ്യൂസാണ് പറയുന്നത്, നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. അച്ഛനും അമ്മയും കണ്ടിട്ട് നന്നായിട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു 5-6 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇമോഷണലായിട്ട് വരുന്ന സീൻസൊക്കെ വരുമ്പം
കാണില്ല, കാരണം അത് ക്യാരക്ടറാന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. എന്നാലും നല്ല റിവ്യൂസ്. അച്ഛനമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞു. ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചപ്പം അവിടെ സ്റ്റേറ്റിൽ എനിക്ക് ഭരതനാട്യം ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെയാണ് ഇവിടെ 11th ആൻഡ് 12th സ്റ്റേറ്റ് കലോത്സവമൊക്കെ വന്നത്, അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ യൂണിവേഴ്സിറ്റി പഠിച്ചപ്പം 2 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്, 2 വർഷം തുടർച്ചയായിട്ട് മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സൗത്ത് സോണിൽ പോയിട്ട് ഇന്ത്യൻ ക്ലാസിക്കൽ സോളോന് സെക്കൻഡ്, അത് കഴിഞ്ഞ് നാഷണലിൽ പോയി ഇന്ത്യൻ ക്ലാസിക്കൽ സോളോന് ഫസ്റ്റ് കിട്ടി. അപ്പം നാഷണൽസ് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ ക്ലാസിക്കൽ സോളോ ചെയ്തു, ഫോക്ക് ഓർക്കെസ്ട്ര ചെയ്തു, അതുപോലെ തന്നെ വൺ ആക്ട് പ്ലേ ഉണ്ടായിരുന്നു. അതിൽ രണ്ടിലും തേർഡും സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ്. ഇത് ഈ മൂവിയിൽ ഞാൻ ചെയ്തപ്പം എനിക്ക് കംപ്ലീറ്റ്ലി എനിക്ക് ഫ്രീഡം ഉണ്ട്, എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. കാരണം എനിക്ക് കൂടുതലും അറിയുന്ന ആൾക്കാരായിരുന്നു. അപ്പം എനിക്ക് ആസൻ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് നല്ല ഓക്കെ. ചാലഞ്ചിങ് ആയിട്ട് കുറച്ച് ചെയ്യാനാണ് ഇഷ്ടം, ലൈക്ക് ഒരേ ജോണർ അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ചാലഞ്ചിങ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇഷ്ടം. പിന്നെ കുറച്ച് ലിമിറ്റേഷൻസൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം ഞാൻ ആ ഒരു ലിമിറ്റേഷൻ അകത്ത് വരുന്ന ക്യാരക്ടേഴ്സാണ് എനിക്ക് കൂടുതൽ പ്രിഫറബിളായിട്ട് ചെയ്യുന്നത്. ഇതിൽ എൻ്റെ അച്ഛനായിട്ട് ചെയ്തത് കൃഷ്ണേന്ദ്രനങ്ങളാണ്. അങ്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ അച്ഛൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരുന്നു സെറ്റിലും ലൈക്ക് ഓഫ് സെറ്റിലും. എനിക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ, ടിപ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞുതരും. ഇതിങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആക്കാം, അതങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞുതരും. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഒരു ആ ഒരു അച്ഛനും മോളുമുള്ള ആ ഒരു ബോണ്ടൊക്കെ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത് അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അതേപോലെ ഇതിൽ അരിസ്റ്റോ സുരേഷ് അങ്കിൾ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സുനിൽ സുഗത അങ്കിൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരൊക്കെയാണ് കുറച്ച് മെയിൻ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുന്നത്. എനിക്കിത് കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, മൂവി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. കാരണം നല്ലൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന മൂവിയാണ്. എസ്പെഷ്യലി നമ്മൾ ഗേൾസിന് കാണേണ്ട ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ പോയി കാണണം. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും വേണം, പ്രയേഴ്സും വേണം. താങ്ക് യു.